സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ സെക്ഷൻസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒരു ഡെറിവേഷനാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡൈപോളിനെ കുറിച്ചും പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ. പൊട്ടൻഷ്യലിൻ്റെ ജനറൽ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്. ഒരു ചാർജ് കാരണം കൊണ്ടുള്ള പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി ഡൈപോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററുകളിൽ ഡൈപോളും ഡൈപോളിൻ്റെ ആക്സിയൽ ഇക്വറ്റോറിയൽ ആരുടെ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ എക്സാമിനേഷനൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. നമുക്കിനി പൊട്ടൻഷ്യലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, പിക്ചറിൽ കാണുന്നത് പോലെ എ ബി മൈനസ് ക്യൂ പ്ലസ് ക്യൂ ചാർജുള്ള ഒരു ഡൈപോള്, അതിൻ്റെ ലെങ്ത്ത് 2a ആണ്, നമ്മളവിടെ ഡിസ്കസ് ചെയ്തതാണ്. സെൻറ്റർ ഒ ആണ്. ഒയിൽ നിന്ന് സ്മോളർ ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് നമ്മൾ വരച്ച സ്ട്രെയിറ്റ് ലൈൻ ആ ഡിസ്റ്റൻസ് തീറ്റ ആംഗിളാണ് ഡൈപോളിൻ്റെ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത്. അതായത് തീറ്റ എന്ന് പറയുന്ന ഏത് ആംഗിൾ വേണമെങ്കിലും വരാൻ നമ്മൾ ജനറലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം ആ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് പല വാല്യൂസ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻസ് വേറെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്താണോ ആ കണ്ടീഷനിലേക്ക് കൊടുക്കണമെങ്കിൽ ആ ആംഗിൾ അവിടെ കൊടുത്താൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആക്സിയലും ഇക്വറ്റോറിയലും ചെയ്തതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണില്ല, ജനറലായിട്ട് ചെയ്യണതാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇലക്ട്രിക് ഫീൽഡ് ചെയ്തപ്പോൾ ഇക്വറ്റോറിയലൊക്കെ ചെയ്തപ്പോഴും ആക്സിയൽ ചെയ്തപ്പോഴും ഡയറക്ഷൻ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു പ്രശ്നം നമുക്കുണ്ടായിരുന്നു അല്ലേ. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പൊട്ടൻഷ്യലിന് ആ ഒരു പ്രശ്നമില്ല, വെറുതെ ആഡ് ചെയ്യണേ ആഡ് ചെയ്യാം, മൈനസ് ചെയ്യണ മൈനസ് ചെയ്യാം, എന്തുകൊണ്ടും ചെയ്യാം. കാരണം ഡയറക്ഷൻ നോക്കേണ്ട കാര്യമില്ല, ബിക്കോസ് പൊട്ടൻഷ്യൽ ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പ്ലസ് ക്യൂ ചാർജിൽ നിന്നും മൈനസ് ക്യൂ ചാർജിൽ നിന്നും ഡിസ്റ്റൻസ് ആണ് അളവെടുത്തിട്ടുണ്ട്. പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് ആർ വണ്ണും മൈനസ് ക്യൂ ചാർജിൽ നിന്ന് ആർ ടു ആണ് ഡിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പി എന്ന് പറഞ്ഞ പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, മൈനസ് ക്യൂ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജിൻ്റെ പൊട്ടൻഷ്യലും മൈനസ് ക്യൂ ചാർജിൻ്റെ പൊട്ടൻഷ്യലും ഡിപ്പെൻഡൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു നമ്മുടെ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് പൊട്ടൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു വി ഇസ് ഈക്വൽ ടു 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ് ആണ്. ആദ്യം നമ്മൾ എഴുതുന്നു മൈനസ് ക്യൂ ചാർജ് കാരണം കൊണ്ടുള്ള പൊട്ടൻഷ്യൽ, അതിന് നമ്മൾ വി എ എന്ന് കൊടുക്കുന്നു. എയിലാണ് മൈനസ് ക്യൂ ഇരിക്കണേ. അപ്പോൾ വി എ ഇസ് ഈക്വൽ ടു 1/4πε0 മൈനസ് ക്യൂ ബൈ ആർ ടു എന്നാണ് വരിക. കാരണം നമ്മൾ ആ ഡിസ്റ്റൻസ് ആർ ടു ആണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുമാതിരി പ്ലസ് ക്യൂ ചാർജ് കാരണം കൊണ്ടുള്ള ഇക്വേഷൻ എഴുതുന്നു വി ബി. ബി എന്ന് പറയുന്ന പോയിന്റാണ്, അതുകൊണ്ട് വി ബി എന്ന് വിളിച്ചതാണ്, വേറെ ഒന്നുമില്ല. 1/4πε0 ക്യൂ ബൈ ആർ വൺ ആണ്. ഇനി ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാനായിട്ട് ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. സിമ്പിൾ അഡീഷൻ ആണ്, കാരണം ഞാൻ പറഞ്ഞ ഇവിടെ ഡയറക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വി എ പ്ലസ് വി ബി 1/4πε0 മൈനസ് ക്യൂ ബൈ ആർ ടു പ്ലസ് 1/4πε0 ക്യൂ ബൈ ആർ. കോമൺ ടേം ആയിട്ട് ക്യൂവും ഡിവൈഡഡ് ബൈ 4πε0 ഉണ്ട്. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടൈമിൽ -1/r2 വരും, രണ്ടാമത്തെ ടൈമിൽ +1/r1 വരും. അപ്പോൾ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, പോസിറ്റീവ് ടൈമിൽ ആദ്യം എഴുതി, നെഗറ്റീവ് ടൈമിൽ രണ്ടാമത് എഴുതി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കിട്ടി ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/r1 -1/r2 എന്ന് കിട്ടി. അതിന് എൽസിഎം എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്, അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ r2 -r1 ഡിവൈഡഡ് ബൈ r1 r2 എന്ന് കിട്ടി. ഇനി r1 r2 എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാവുന്ന കുറച്ച് ഡിസ്റ്റൻസുകളുണ്ട് അല്ലെ, അവിടെ എ ഉണ്ട് ആർ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് r1 r2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഡ്രോ ബി എൻ പെർപെൻഡിക്കുലർ ടു ഒ പി, നമുക്കത് നോക്കാം. ആ പിക്ചറിൽ കാണാം ആ ഒ പി എന്ന് പറയുന്ന ആ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ബി എൻ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിരിക്കുന്നു. എനിക്ക് പറയാൻ പറ്റും ഇപ്പോൾ ബിയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും എന്നിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വലായി. അങ്ങനെയാണെങ്കിൽ ബി പി എന്ന് പറയുന്നത് ആർ വൺ ആണെങ്കിൽ
മനസ്സിലായി പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് മാത്തമാറ്റിക്സിന്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ബി പിക്ക് പകരം എനിക്ക് പി എൻ പറയാം അല്ലെ, ശരിയല്ലേ? നിങ്ങൾ നോക്കി നോക്കിക്കേ, ആ പി എൻ പറയുന്നത് എനിക്ക് പറയാൻ പറ്റും ഒ പി മൈനസ് ഒ എൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടാ, ഒ പി മൈനസ് ഒ എൻ ആണ് ആ പി എൻ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ആർ എന്ന് പറയുന്നത് ഒയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഇപ്പൊ ഞാൻ പറഞ്ഞത് പി എൻ, കാരണം നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചപ്പോ പി എൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസും ബി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയി. അപ്പൊ നമുക്ക് അവിടെ ഒരു ട്രയാംഗിൾ ഉണ്ട് അല്ലെ, ഒ എൻ ക്യൂ അല്ല സോറി ഒ എൻ ബി എന്ന് പറയുന്ന ട്രയാംഗിൾ, അതിന്റെ ആംഗിൾ തീറ്റ ആണ്. നമുക്ക് ഒ എൻ എന്നാണ്, ഒ എൻ എന്ന് പറയുന്ന ലെങ്ത് അറിയണമെങ്കിൽ കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ അല്ലെ. കോസ് തീറ്റ എന്ന് പറയുന്നത് ഏതാ, അഡ്ജസൻറ് സൈഡ് ബൈ ഹൈപ്പോട്ടനോസ് ആണ്. ഹൈപ്പോട്ടനോസ് ആയിട്ട് വരുന്നത് ഒ ബി ആണ്. ഞാൻ പിക്ചർ വേറെ സൈഡിൽ ഇടും, ഡെറിവേഷൻ സ്റ്റെപ്പ് കൂടുതലുള്ള വേറെ സൈഡിൽ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഈ പിക്ചർ വരച്ചിട്ട് നമ്മൾ പറയുന്ന ഡെറിവേഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ ബി എൻ എന്ന് പറയുന്ന ആ പെർപെൻഡിക്കുലർ വരച്ചതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. അതിന്റെ അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ എഴുതിയിട്ടുണ്ട് ബി എൻ പെർപെൻഡിക്കുലർ വരയ്ക്കുക ഒ പിക്ക്, ആർ വൺ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൻ പി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ബി പി എന്ന് പറയുന്നത് വേറെ ആർ വൺ എഴുതി, അത് എൻ പിക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. കാരണം കണ്ടാൽ തന്നെ പിക്ചറിൽ കണ്ടാൽ തന്നെ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ പിന്നെ ഒ പി മൈനസ് ഒ എൻ എഴുതി, ആ പിക്ചറിൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഒ പി മൈനസ് ഒ എൻ എഴുതി. ഒ പി എന്ന് പറയുന്നത് ആറാണെന്ന് നമുക്കറിയാം. ഈ ഒ എൻ കണ്ടുപിടിക്കാനാണ് ഞാൻ ആ ട്രയാംഗിളിൽ നിന്ന് കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കാരണം ആ ട്രയാംഗിളിന്റെ അഡ്ജസൻറ് സൈഡാണ് ഒ എൻ എന്ന് പറയുന്നത്. കോസ് തീറ്റ കണ്ടുപിടിക്കുമ്പോൾ അഡ്ജസൻറ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ഒ എൻ ബൈ ഒ ബി എന്ന് വരും. അപ്പോൾ ഒ എൻ എന്ന് പറയുന്നത് ഒ ബി കോസ് തീറ്റ ആണ്. ഒ ബി അവിടെ സ്മോൾ ലെറ്റർ എ ആണ് അല്ലേ, ടു എ ആണ് മൊത്തം ലെങ്ത് എങ്കിൽ അതിന്റെ പകുതി എന്ന് പറയുന്നത് എ ആണ്. ഡൈപോളിന്റെ കാര്യം പറയണം. അപ്പൊ എ കോസ് തീറ്റ ആണ് കിട്ടുന്നത്. നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ വൺ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ആർ മൈനസ് എ കോസ് തീറ്റ ആണ് കിട്ടും. അപ്പൊ ആർ വണ്ണിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പിക്ചർ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആർ ടു കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ വീണ്ടും ആ പിക്ചറിലേക്ക് പോവാണ്. ആർ ടു നിങ്ങൾക്ക് കാണാം എ പി ആണ് ആ ഡിസ്റ്റൻസ് ആർ ടു അല്ലെ. അപ്പൊ അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ നിന്ന് ബാക്ക്വേർഡ് എക്സ്ട്രാപോളേറ്റ് ചെയ്തു, പ്രൊജക്ഷൻ വരച്ചു. എം എ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ വരച്ചു, കണ്ടു ചോദിക്കുന്നു എം എ. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും എ പി എന്ന് പറയുന്നതും എം പി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അറിയാവുന്നിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ എ പി എത്രയാണെന്ന് നമുക്കറിയില്ല, വെറുതെ ആർ ടു നമുക്കറിയുള്ളൂ. ആർ ടുന്റെ വാല്യൂ നമുക്കറിയാവുന്ന ടേമുകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ എം പി എന്ന് പറയുന്നതും എ പി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എം പിന്നെ എം ഒ പ്ലസ് ഒ പി എന്ന് എഴുതാം. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എം പി എന്ന് പറയുന്നത് എം ഒ പ്ലസ് ഒ പി ആണ്, എം പി എന്ന് പറയുന്നത് എം ഒ പ്ലസ് ഒ പി ആണ്. വീണ്ടും ആ താഴെ എ എം ഒ എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ കിട്ടുന്നു. നേരത്തെ മേലെ കിട്ടിയ ട്രയാംഗിളിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ആംഗിളും തീറ്റയാണ്, കോസ് തീറ്റ. കോസ് തീറ്റിന്റെ വ്യത്യാസം ഒന്നും വരില്ല, കണ്ടുപിടിക്കുന്നു. അപ്പൊ ആ എം ഒ എന്ന് പറയുന്ന സൈഡ് വീണ്ടും എ കോസ് തീറ്റ ആണ്. നിങ്ങൾ മാത്തമാറ്റിക്സിന്റെ ബേസിക് അറിയാത്തവർക്ക് ഞാനിപ്പോൾ പറഞ്ഞ മനസ്സിലായിട്ടോ. നമ്മൾ ആ ഒ എൻ ബിയിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ എം എ ഒ എനും ചെയ്യുന്നത്. കോസ് തീറ്റ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നമുക്ക് വീണ്ടും തിരിച്ച് ആ സൈഡിലേക്ക് പോകുമ്പോൾ ആർ ടു അപ്രോക്സിമേറ്റ്ലി ഇക്വൽ ടു എം പി ആണ്. എം പി എന്നാ ഒ പി പ്ലസ് ഒ എം എഴുതി. ഒ പി എത്രയാണെന്ന് അറിയാം, ആറാണ്. ഒ എം വീണ്ടും കണ്ടുപിടിക്കാനായിട്ട് കോസ് തീറ്റ അഡ്ജസൻറ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ഒ എം ബൈ ഒ എ. അപ്പോൾ ഒ എം ഇസ് ഈക്വൽ ടു ഒ എ കോസ് തീറ്റ എന്ന് കിട്ടും. ഒ എ എന്ന് പറയുന്നത് എ ആണ്, വീണ്ടും എ ആണ് ലെങ്ത്ത്, ഡൈപോളിന്റെ ഹാഫ് ആണ്. എ കോസ് തീറ്റ എന്ന് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആർ ടുവിന്റെ വാല്യൂ കിട്ടി. എന്ത് കിട്ടി? ആർ പ്ലസ് എ കോസ് തീറ്റ. ഈ ആർ വണ്ണിന്റെയും ആർ ടുവിന്റെയും വാല്യൂ നമ്മൾ ഈ കാണുന്ന അവസാനത്തെ ഇക്വേഷനിലെ ആർ വണ്ണിന്റെയും ആർ ടുവിന്റെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ പുറത്ത് കിടക്കുന്നുണ്ട്. ആർ ടുവിന്റെ സ്ഥാനത്ത് ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് ആർ വണ്ണിന്റെ സ്ഥാനത്ത് ആർ മൈനസ് എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ ടുവിന്റെ സ്ഥാനത്ത് ആർ പ്ലസ് എ ആർ വണ്ണിന്റെ സ്ഥാനത്തും ആർ ടുവിന്റെ സ്ഥാനത്തും ആർ പ്ലസ് എയും ആർ മൈനസെയും കൊടുക്കുന്നു. ഞാൻ ഇനി എപ്പോഴും എല്ലാം വായിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാര്യം കണ്ടാൽ മനസ്സിലാവുന്നതാണ്. മുകളിലെ ബ്രാക്കറ്റ് ഇനി ആ സോൾവ് ചെയ്യണമെന്ന് അവിടെ കാണിച്ചിട്ടില്ല. അതിന് ആ സ്റ്റെപ്പുകളുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും സോൾവ് ചെയ്യാൻ അറിയാവുന്നതാണ്. ന്യൂമറേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ ആർ പ്ലസ് എ കോസ് തീറ്റ അവിടെ ഉണ്ട്, ആ മൈനസ് എല്ലാത്തിനും കോമണം.
അപ്പോൾ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ മൈനസ് ആർ മൈനസ് ആയി കോസ് തീറ്റ എന്ന് പറയുന്നത് പ്ലസ് ആയി കോസ് തീറ്റ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആറും ആറും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ എന്ന് ന്യൂമറേറ്ററിൽ വരും അപ്പോൾ ടു എ കോസ് തീറ്റ ഓക്കെ താഴെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റാണ് അല്ലേ എയുടെ സ്ഥാനത്ത് ആറും ബിയുടെ സ്ഥാനത്ത് എ കോസ് തീറ്റ അല്ലേ അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് ആർ പ്ലസ് എ കോസ് തീറ്റ എ മൈനസ് ബി എന്ന് പറയുന്നത് ആർ മൈനസ് എ കോസ് തീറ്റ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റാണ് അപ്പോൾ ആർ സ്ക്വയർ മൈനസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഇവിടെ ന്യൂമറേറ്റർ നോക്കിയാണ് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ന്യൂമറേറ്ററിൽ അവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ന്യൂമറേറ്ററുകളുടെ ക്യൂ ഉണ്ട് ടു എ ഉണ്ട് കോസ് തീറ്റ ഉണ്ട് അല്ലേ ന്യൂമറേറ്റർ മുകൾ ഭാഗത്തെ കാര്യങ്ങൾ പറയണേ ടു എ കോസ് തീറ്റയ്ക്ക് സോറി ടു എ ക്യൂവിന് എന്ത് കൊടുക്കാം പി എന്ന് കൊടുക്കാം അല്ലേ ആണ് അടുത്ത സ്റ്റെപ്പിൽ പി എന്ന് കണ്ടിരിക്കണേ അപ്പോൾ ആ ക്യൂ പോയി ടു എ അതിനെ ഒരുമിച്ച് പി എന്ന് കൊടുത്താൽ മതി വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വരും നമ്മൾ അവിടെ ഒരു അപ്രോക്സിമേഷൻ ചെയ്യാം ആറുമായിട്ട് കമ്പയർ ചെയ്യുന്ന എ കോസ് തീറ്റ വളരെ ചെറുതാണ് അപ്പോൾ ആർ സ്ക്വയർ എടുക്കുന്നു പിന്നെ എ കോസ് തീറ്റ സ്ക്വയർ എടുക്കുമ്പോൾ ആ ഡിഫറൻസ് വീണ്ടും വലുതാകുന്നു അപ്പോൾ അതായത് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ അവിടെ മൈനസ് ചെയ്തുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ആ ഇക്വേഷൻ വരാൻ പോകുന്നില്ല അപ്പോൾ നമ്മളെ ഇങ്ങനെ നെഗ്ലക്ട് ചെയ്ത് കളയാണ് ആണ് ബാക്കി എഴുതിയിരിക്കുന്ന ഇക്വേഷൻ്റെ അപ്രോക്സിമേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ചെയ്തതാണ് ഫൈനൽ ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലൺ സീറോ പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ എ കോസ് തീറ്റേൻ്റെ ആ ടൈമിനെ സ്ക്വയറിനെ മൊത്തം നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്തതാണ് അതിവിടെ കിടക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്ത് എഴുതിയതാണ് ഓക്കെ ഇതാണ് ഫൈനൽ ഇക്വേഷൻ ഒരു ഡൈപോഡ് കാരണം കൊണ്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം ഇനി നമ്മൾ ഇതിൻ്റെ സ്പെഷ്യൽ കേസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അല്ലേ ആക്സിയൽ ആണെങ്കിൽ നമ്മൾ ഒരു ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്സിസിനോട് ഉള്ള ആ ലൈൻ അല്ലേ അപ്പോൾ ആംഗിൾ എത്രയാ സീറോ അപ്പോൾ ഈ തീറ്റയ്ക്ക് സീറോ കൊടുത്താൽ മതി അതാണ് ഞാൻ പറഞ്ഞത് സിമ്പിളാണ് ജനറൽ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം തീറ്റയ്ക്ക് സീറോ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും കോസ് സീറോ എത്രയാണ് വൺ ആണ് അല്ലേ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി വി ആക്സിയൽ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ പി ബൈ ആർ സ്ക്വയർ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആണ് അല്ലേ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ് നയൻറ്റി ആണ് കോസ് നയൻറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സീറോ ആണ് അപ്പോൾ പൊട്ടൻഷ്യൽ എത്രയാണ് സീറോ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് പോയിന്റ് കേട്ടോ ഒരു ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും സീറോ ആയിരിക്കും കാര്യം ക്ലിയർ അല്ലേ ഇതൊക്കെയാണ് ഇതൊരു ഡെറിവേഷൻ ആയിട്ടുള്ളൂ പൊട്ടൻഷ്യലിനെ സംബന്ധിക്കുന്ന ഒരു ഡെറിവേഷൻ പക്ഷെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളിത് എഴുതിയെടുക്കണം എഴുതിയെടുത്താലാണ് നമുക്ക് പഠിക്കാനൊക്കെ ഉപകാരപ്പെടാം സോ താങ്ക് യു